സംസ്ഥാനത്തെ റോഡ് യാത്ര സുരക്ഷിതമാക്കാൻ കഴിഞ്ഞതിന്റെയും KSRTCയെ മികവിലേക്ക് ഉയർത്താൻ തുടക്കമിട്ടതിന്റെയും അഭിമാനത്തിലാണ് മന്ത്രി ആന്റണി രാജു പടിയിറങ്ങുന്നത്. മോട്ടോർ വാഹന വകുപ്പിലെ സേവനങ്ങൾ ഓൺലൈനാക്കാൻ കഴിഞ്ഞതും മികച്ച നേട്ടമാണ്. AI ക്യാമറകൾ സ്ഥാപിച്ചതിലൂടെ റോഡപകടങ്ങളും മരണവും ഗണ്യമായി കുറയ്ക്കാൻ കഴിഞ്ഞു എന്നതാണ് മന്ത്രി ആന്റണി രാജുവിന്റെ കാലയളവിലെ മികച്ച നേട്ടം. 7-ലധികം സുരക്ഷാ ഫീച്ചറുകൾ ഉൾപ്പെടുത്തി സ്മാർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് അവതരിപ്പിച്ചു. പ്രതിസന്ധിയിലായിരുന്ന KSRTCയെ പുതിയ മാറ്റങ്ങളിലൂടെ മികവിലേക്ക് ഉയർത്താൻ തുടക്കമിട്ടതും മികച്ച നേട്ടമാണ്. ദീർഘദൂര സർവീസുകൾ കാര്യക്ഷമമാക്കുന്നതിന് KSRTC സ്വിഫ്റ്റ് രൂപീകരിച്ചു. തിരുവനന്തപുരം നഗരത്തിൽ ഇലക്ട്രിക് സിറ്റി സർവീസുകൾ ആരംഭിച്ചു. സിറ്റി റേഡിയൽ, സിറ്റി സർക്കുലർ, സിറ്റി ഷട്ടിൽ സർവീസുകളും തുടങ്ങി. തദ്ദേശ വകുപ്പിന്റെ സഹകരണത്തോടെ ഗ്രാമവണ്ടി. പൊതുമേഖലാ എണ്ണക്കമ്പനികളുമായി ചേർന്ന് KSRTC പമ്പുകളിൽ ഇന്ധന വിതരണത്തിന് യാത്രാ ഫ്യൂവൽസ്. ഡിജിറ്റൽ പണമിടപാട് പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്മാർട്ട് ട്രാവൽ കാർഡ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമായി കൂട്ടിയിണക്കി ബജറ്റ് ടൂറിസം പദ്ധതി. തിരുവനന്തപുരം നഗരം ചുറ്റിക്കാണാൻ ഓപ്പൺ ഡബിൾ ഡെക്കർ ബസ് സർവീസ്. കേരളത്തിൽ എവിടെയും പാർസലുകൾ എത്തിക്കുന്ന KSRTC കൊറിയർ സർവീസ്. സീ കുട്ടനാട് എന്ന പേരിൽ ഡബിൾ ഡെക്കർ ടൂറിസ്റ്റ് ബോട്ടുകൾ. കൊല്ലത്ത് സി അഷ്ടമുടി പാസഞ്ചർ കം ടൂറിസ്റ്റ് ബോട്ട് സർവീസ്. ഇങ്ങനെ പൊതുഗതാഗത വകുപ്പിന് കീഴിൽ വ്യത്യസ്തങ്ങളായ മുന്നേറ്റമാണ് മന്ത്രി ആന്റണി രാജുവിന്റെ കാലയളവിൽ ഉണ്ടായത്. KSRTC ജീവനക്കാർക്ക് കുടിശ്ശികയില്ലാതെ ശമ്പളം വിതരണം ചെയ്തു തീർത്ത ചാരിതാർത്ഥ്യത്തിൽ കൂടിയാണ് ആന്റണി രാജുവിന്റെ പടിയിറക്കം. കൈർളി ന്യൂസ്, തിരുവനന്തപുരം.